ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വരാന്തറേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡേ ആണ് കേട്ടോ അപ്പം ഏകദേശം നൂറ്റി നാൽപ്പത് ക്വസ്റ്റ്യൻ ഇതോടെ കൂടെ കഴിയുമ്പോൾ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ആയി അപ്പം പ്രിലിംസിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം തേർട്ടി സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്നു എന്നാൽ ചിലത് അത് കൂടുതൽ എടുക്കുന്ന ക്വസ്റ്റൻസ് അപ്പോൾ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് എൻ്റെ ഇരുപത്തഞ്ച് ക്വസ്റ്റിൻ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മാക്സിമം പതിനെട്ടെണ്ണം വരെ ഷിഫ്റ്റ് എളുപ്പമാണെങ്കിൽ ഇരുപതെണ്ണം അങ്ങനെയാണ് വേറെ ഇംഗ്ലീഷോ മറ്റേ റീസണിംഗോ പാടായിട്ട് വരുമെങ്കിൽ എൻ്റെ എക്സാമിനെ നോക്കുവാണെങ്കിൽ മാത്സിൻ്റെ ഷിഫ്റ്റ് എളുപ്പമാണെങ്കിൽ മാക്സിമം ആക്യുറസിയോട് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എളുപ്പമാണെങ്കിലും പാടാണെങ്കിൽ അതിനനുസരിച്ചുള്ള നോർമലൈസേഷനും കാര്യങ്ങളും കാണും എങ്കിലും ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഏകദേശം എളുപ്പമായിരിക്കും അത് പെട്ടെന്ന് ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ശീലം വേണം ഹാബിറ്റായിട്ടേ നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കുറേ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒരു ദിവസം ഒരു തേർട്ടി മിനിറ്റ് അല്ല മാക്സിമം ഫോർട്ടി മിനിറ്റ്സിൽ നിങ്ങൾ സ്പീഡ് മോക്കിന് സ്പെൻഡ് ചെയ്യണം ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം അറിയാത്ത ക്വസ്റ്റ്യൻ പഠിച്ചെടുക്കണം അത് പിന്നെയും സെപ്പറേറ്റ് വേറെ നിങ്ങൾ ആ ഒരു ടൈമറ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് ആച്ചുണ്ടെങ്കിൽ നിങ്ങളൊരു ആ ടൈമിൽ തന്നെ ചെയ്തെടുക്കാൻ ട്രെയിൻ ചെയ്യണം ആ ക്വസ്റ്റിൻ ഇപ്പോൾ ഈ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റിയില്ലേ മാക്സിമം വൺ മിനിറ്റ് അതിനുള്ളിൽ ചെയ്യാനായിട്ട് നോക്കണം ഒത്തിരി പോവുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മിനിറ്റ് എടുക്കുകയാണ് ഒരു മിനിറ്റിൽ നോക്കണം ഒരു മിനിറ്റ് ആണെങ്കിൽ അത് അതിൽ താഴെ ഒരു പത്ത് ട്വൻറ്റി സെക്കൻഡ്സ് താഴെ വരുന്ന രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യണം ഓക്കെ അപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് അത് സെപ്പറേറ്റ് നിങ്ങൾ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശീലിച്ചു പോകണം അപ്പോൾ നമ്മൾ അധികം ഡയലോഡിച്ച സമയം കളിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റിനോട്ട് പോവാണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് ഓക്കെ സമയം കഴിഞ്ഞു എളുപ്പമുള്ള ക്വസ്റ്റൻ ഓപ്ഷൻ ടു ആയിരിക്കും ആൻസർ വരുന്നത് എന്താ പറഞ്ഞേക്കുന്നത് അലിയും ബാദിലും രണ്ട് ആൾക്കാരുണ്ട് അവർ സെയിം പോയിന്റിൽ ഇതൊരു സർക്കുലർ ട്രാക്കാണ് ഇവിടുന്ന് സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ സെയിം സർക്കുലർ ട്രാക്കിൽ സെയിം പോയിന്റിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു അറ്റ് ദ സെയിം ടൈം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവരുടെ ഇൻഡിവിജ്ജ്വൽ സ്പീഡ്സും തന്നിട്ടുണ്ടെങ്കിൽ ടൈം ടേക്കൺ ടു മീറ്റ് എന്തുവാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇവർ രണ്ടുപേരും അലിയും ബാദലും ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ പൂജ്യം എന്ന് കാണൽ അതായത് ഇവരിവിടെ നിൽക്കുകയാണെങ്കിൽ ഒരാൾ ഇവിടെ ഇവിടുന്ന് ഇവിടം വരെ വന്ന് അതായത് ബാദലിനെ മുട്ടാനായിട്ട് ഈ സർക്കുലർ ട്രാക്കിൻ്റെ എൻ്റയർ ലെങ്ത് എത്ര ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആയിരിക്കും അവർ തമ്മിലുള്ള സെപ്പറേഷൻ അപ്പോൾ ഡിസ്റ്റൻസ് അറ്റ് ദ സെയിം ടൈം രണ്ട് പേര് സ്റ്റാർട്ട് ചെയ്യുന്നേരം അവർ തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ ആയിരത്തി ഇരുന്നൂറായിട്ടാണ് എടുക്കുന്നത് ഓക്കെ അപ്പം ആയിരത്തി ഇരുന്നൂറ് ബൈ റിലേറ്റീവ് സ്പീഡ് അതായത് രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ സ്പീഡ്സിന് സമ്മുമാവും അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസും ആവും ഇവർ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും അവരുടെ ഇൻഡിവിജ്വൽ സ്പീഡ്സിന് ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ ആ ഡിസ്റ്റൻസ് ബൈ നാൽപ്പത്തഞ്ചേ മൈനസ് ഇരുപത്തേഴ് കിലോമീറ്റർ പെർ അവർ കാരണം മൺഡേയിൽ മീറ്ററാണ് തന്നേക്കുന്നത് അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കാൻ ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം ചെയ്യാൻ നേരം എയ്റ്റിനും എയ്റ്റീനും കട്ടായിപ്പോൾ ലാസ്റ്റ് ടു ഫോർട്ടി സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് വരുന്നത് ഏതായിരിക്കും ഓപ്ഷൻ രണ്ടായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് അതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇത് പ്രിലിംസിനെ ചോദിച്ചു എന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പാടായിരിക്കും ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് ആൻസർ വരുന്നത് സിമ്പിൾ ബേസിക് ആണ് ഡിസ്റ്റൻസ് ഈസിക്കിൻ്റെ സ്പീഡിൻ്റെ ടൈം എന്നുള്ള ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി പറഞ്ഞേക്കുന്ന എന്തോ ഒരാൾ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അഞ്ചര മണിക്ക് വൈകിട്ട് എത്തി അപ്പം ടോട്ടൽ എത്ര സമയമെടുത്തു അഞ്ചര മൈനസ് പത്ത് മണി ചെയ്യുമ്പോൾ ഏഴര മണിക്കൂർ കിട്ടും അയാൾ ഏഴര മണിക്കൂർ കൊണ്ട് ഏത് സ്പീഡിൽ സഞ്ചരിച്ചു എൺപത് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചു എങ്കിൽ സഞ്ചരിച്ചു ദൂരം എന്ന് പറയുന്നത് എൺപതേ ഇൻറ്റു സെവൻ പോയിൻ്റ് ഫൈവ് സിക്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഒന്നായിരിക്കും ആൻസർ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി നിങ്ങൾ മിക്ക ഏത് ചാനൽ എടുത്ത് നോക്കിയാലും പാടുള്ള ക്വസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യണം കാരണം മെയിൻസിനായാലും മെയിൻസിന് വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റോറിൻ്റെ ക്വസ്റ്റിൻസ് വരും പ്രിലിംസിൻ്റെ ടഫ് ഷിഫ്റ്റിലും അങ്ങനെ വരാം അപ്പോൾ അങ്ങനെ വരാൻ നേരം നമ്മൾ ഈ ഇങ്ങനത്തെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കണം ഒരു കൊസ്റ്റിൻ കാണുമ്പോൾ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ അത് അല്ലയോ എന്ന് നോക്കണം എളുപ്പമുള്ളതാണെങ്കിൽ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കണം അങ്ങനെ ചെയ്ത് തീർത്തിട്ട് സെക്കൻഡ് റൗണ്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നതിൻ്റെ വഴിക്ക് നിങ്ങളൊരു ക്വസ്റ്റിൻ കാണുമ്പോൾ അത് അറിയാം പക്ഷേ കാൽക്കുലേറ്റീവ് ആണ് അങ്ങനെയുള്ള ക്വസ്റ്റിനാണത് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ് മോക്ക് ടെസ്റ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ടോ മിക്ക ആൾക്കാരത് യൂസ് ചെയ്യാറില്ല നമ്മൾ അത് മാർക്ക് ഫോർ റിവ്യൂ ചെയ്തിട്ട് പിന്നെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ എളുപ്പമുള്ള ഇങ്ങനത്തെ എല്ലാം ചെയ്ത് തന്നിട്ട് പിന്നെ അടുത്ത റൗണ്ട് വന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബട്ട് എനിക്ക് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തു തരണം പിന്നെ സമയമുണ്ട് അറിയാത്ത ക്വസ്റ്റിൻ അറ്റം ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം റിഗ്രറ്റ് ഇല്ലാതെ എക്സാമിങ് ഇറങ്ങി വരാൻ പറ്റും ഇൻ കേസ് ആ എക്സാമിൻ്റെ ഷിഫ്റ്റ് പാടാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോർമലസേഷൻ്റെ മാർക്കും കിട്ടും മാത്രമല്ല അക്യുറസിയോടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുകയും വേണം അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിൻസ് തിരഞ്ഞു സ്കിപ്പ് ക്വസ്റ്റിൻ സ്കിപ്പ് ചെയ്ത് സ്കിം ചെയ്ത് അത് സ്കിപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ കളയുക സ്കിം ചെയ്യുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കിയിട്ട് പറ്റാ പറ്റാവുന്നതാണോ അല്ലയോ തിരിച്ചറിയുക ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഹാബിറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതും ടൈം ബൗണ്ട് ആയിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു സ്കില്ല് അപ്പോൾ അതിന് മാക്സിമം നിങ്ങളെ മോക്ക് സ്പീഡ് മോക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പോകുന്നതനുസരിച്ച് ലാസ്റ്റ് ഏകദേശം ഒരു ഫൈവ് ഡേയ്സിൽ അത്യാവശ്യം പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ ഇടയിൽ എളുപ്പമുള്ള ക്വസ്റ്റൻസും കാണും അപ്പോൾ അത് നമ്മൾ ആ രീതിയിലായിരിക്കും പോകുന്നത് മാക്സിമം ചെയ്തു നോക്കുക എൻ്റെ ആൻസർ ക്ലിയർ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ ഇത് ഡീവിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഡീവിയേഷൻ അതുപോലത്തെ കുറച്ച് ഷോർട്ട് ട്രിക്സ് ടോണിക്സ് മാജിക്ക് പിന്നെ അലിഗേഷൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ബേസിക്ക് അത് കണ്ടിട്ട് നിങ്ങളിത് വന്ന് വാച്ച് ചെയ്യുക നിങ്ങൾ എന്തായാലും ഇത് കേട്ടിരിക്കും എന്നിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ആൻസർ ഇടുക അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ചാനലിൽ ഡീവിയേഷൻ പല ഫാക്കൽറ്റീസ് ചെയ്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് വാച്ച് ചെയ്തിട്ട് ഡീവിയേഷൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇത് പെട്ടെന്ന് മുപ്പത് പോലും വേണ്ട നോക്കേ ഒരു ഹസ്ബൻറ്റിൻ്റെയും വൈഫിൻ്റെയും ആവറേജ് ഏജ് എത്ര ഇരുപത്തി മൂന്ന് വർഷമാണ് അപ്പം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു വയസ്സുള്ള ചൈൽഡായി അതായത് ചൈൽഡ് ജനിച്ചത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വർഷം ചൈൽഡിനായി അതായത് ഒരു വർഷം പുറകോട്ട് പോകുമ്പോൾ ചൈൽഡിന് പൂജ്യം ഏജ് അതായത് ജനിച്ചു അപ്പം അഞ്ചിൽ നിന്ന് ഒന്ന് പോകുമ്പോൾ നാല് വർഷം കഴിയുമ്പോഴാണ് ഈ കുട്ടി ഉണ്ടാവുന്നത് അപ്പം ആവറേജിൻ്റെ ഹസ്ബൻഡിൻ്റെയും ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ആവറേജ് എത്ര ആയിരുന്നു ഇരുപത്തി മൂന്നായിരുന്നു അപ്പം രണ്ട് പേർ അത് രണ്ടു പേർക്കും നാല് വെച്ച് കൂടത്തില്ലേ നാല് വർഷം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും നാല് വെച്ച് കൂടും നമ്മളിനി നാല് വർഷം കഴിഞ്ഞിട്ടുള്ള ആവറേജാണ് നോക്കുന്നത് അതുകൊണ്ട് നാല് കാരണം കുഞ്ഞ് ജനിച്ച സമയം എന്ന് പറഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞ അപ്പോൾ ആ നാല് വർഷം കഴിയുമ്പോൾ ഓരോത്തർക്കും നാല് വെച്ച് കൂടത്തില്ല വയസ്സ് അപ്പോൾ ഓരോരുത്തർക്കും ആവറേജ് പറയുന്നൊരു ഗ്രൂപ്പിനെ ഉള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ഇത്ര വെച്ച് കൂടിയാണെങ്കിൽ ഇത്ര വെച്ച് കുറയാണെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ആവറേജ് ഇത്രയും കൂടുക അല്ലെങ്കിൽ ഇത്രയും കുറയുക അർത്ഥം അപ്പം നാല് കൂ വർഷം കഴിയുകയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നാല് കൂടും അതായത് ആവറേജ് നാല് വർഷം കൂടും ഇരുപത്തി മൂന്നേ പ്ലസ് നാല് ഇരുപത്തേഴ് വയസ്സായിരിക്കും ഇപ്പോഴത്തെ ആവറേജ് ആൻഡ് നോക്കി ഇരുപത്തേഴാണ് ഇപ്പോഴത്തെ ആവറേജ് രണ്ട് പേരുണ്ട് ഇതിലോട്ട് ഒരാൾ വന്നു അതായത് ആരാ കുഞ്ഞു അയാളുടെ ഏജ് പൂജ്യം അപ്പോൾ വന്നയാളുടെ ഡീവിയേഷൻ എത്ര പൂജ്യം എന്ന് പറയുന്നത് ഇരുപത്തേഴിനേക്കാൾ എത്ര കുറവാണ് മൈനസ് ഇരുപത്തേഴ് അതായത് ഇരുപത്തേഴ് കുറവാണ് അപ്പോൾ മൈനസ് ഇരുപത്തേഴ് എന്ന് എഴുതി ഇപ്പം എത്ര പേരുണ്ട് ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് അതായത് ഇത് വെട്ടാൻ നേരം മൈനസ് ഒമ്പത് ഇപ്പം മൂന്ന് അതായത് ഇതിൻ്റെ അർത്ഥം എന്തുവാ ഇരുപത്തേഴിനേക്കാൾ ഒമ്പത് കുറഞ്ഞ് ഇപ്പം മൂന്ന് പേരുടെയും കൂടെ ആവറേജ് എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ മൈനസ് ഒമ്പത് ഡീവിയേഷൻ മൈനസ് ഒമ്പത് കിട്ടിയിരുന്ന അതിൻ്റെ അർത്ഥം എന്താ മൈനസ് ഒമ്പത് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒമ്പത് കുറവായിരിക്കണം ഏതിനേക്കാൾ ഈ വന്ന ഗ്രൂപ്പ് ഏതാ ഇരുപത്തേഴ് ആവറേജ് ഉള്ളതല്ലേ ഇരുപത്തേഴിനേക്കാൾ ഒമ്പത് കുറവായിരിക്കണം ഇപ്പം ഈ കുട്ടിയും കൂടെ വന്നപ്പോൾ ഉള്ള മൂന്ന് പേരുടെ ആവറേജ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഏതായിരിക്കും എയ്റ്റീൻ ആയിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വേഷം പഠിച്ചു വെക്കുക അത് കുറെ ക്വസ്റ്റ്യൻ ചെയ്യണം കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് തെറ്റിച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് അത്യാവശ്യം കിളി ഒരു പോകുന്നൊരു ആണ് പക്ഷേ അതെപ്പം നിങ്ങൾക്ക് ഒരു പോയിന്റിൽ നിങ്ങൾ കുറേ ചെയ്ത് ബുദ്ധിമുട്ടി മെൻ്റൽ സ്ട്രെയിൻ ഉണ്ട് അറിയാം പട്ട് അത് എളുപ്പമല്ല അങ്ങനെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കുറച്ച് നിങ്ങൾ കടിച്ചു പിടിച്ച് കുറച്ച് എൻഡ്യൂറ് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ആ ഇത് കിട്ടി ആ ഒരു കത്ത് എന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് ഉണ്ടല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ ആവറേജിന് വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക് രണ്ട് കൊസ്റ്റിൻ വരാം ടൈം ആൻഡ് വർക്ക് പോലെ തന്നെ അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ കൊസ്റ്റിൻ വരുവാണേ മിക്ക ആൾക്കാരും ഇത് വിട്ട് പിന്നെ വരാനേ നോക്കത്തുള്ളൂ ടിപ്പിക്കൽ ആവറേജിൻ്റെ ക്വസ്റ്റൻ അല്ല ഇത് പക്ഷേ കൺസെപ്റ്റ് കുറയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് തഴയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് ക്വസ്റ്റൻ ഒന്ന് മനസ്സിലാക്കുന്നതിന് ഒരു പത്തിരുപത് സെക്കൻഡ് പോവേ ഉള്ളൂ ഒരു നാൽപ്പത് സെക്കൻഡിലാത്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അല്ലേ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റൻ വിതൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് ഒരു പൊടിക്ക് പെന്നിലിട്ട് വല്ല പേപ്പറിലോട്ട് ചെയ്യേണ്ട വരണ്ട അവസ്ഥയുണ്ട് പ്രൊവൈഡ് നിങ്ങൾക്ക് കാൽക്കുലേഷനും ടേബിൾസും ഓക്കെ എല്ലാ രീതിയും സെറ്റല്ലെങ്കിൽ നോക്കി നാല് രണ്ട് ഏഴ് കേട്ടോ ഓപ്ഷൻ ഇത്ര അല്ലേ ഉള്ളൂ ഇനി നോക്കുക ഇതിനകത്ത് ഇതിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം നാൽപ്പത്തൊമ്പതിനകത്ത് ഏഴ് തവണ അടങ്ങും പിന്നെ എത്ര അതായത് ഏഴ് ഇൻറ്റു എഴുപതാണ് നാനൂറ്റി തൊണ്ണൂറ് പിന്നെ ഏഴ് വരാൻ നേരം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലേ വരത്തുള്ളൂ ഇത് കൂടിപ്പോയി അപ്പോൾ ഇവിടെ ഇഷ്ടം വരുന്നുണ്ട് രണ്ട് അപ്പം ഏഴ് കൊണ്ട് എന്തായാലും ഈ നമ്പറിനെ ചെയ്യാൻ പറ്റത്തില്ല പോയി ഇനി നോക്കേണ്ടത് നാലും എട്ടും ഇത് നോക്കണം ഏറ്റ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ എന്നിട്ടേ രണ്ടിലോട്ട് വരാളുള്ളൂ ഏഴ് കൊണ്ട് പറ്റത്തില്ല ഇനി നാലും എട്ടും ഈ തന്നേക്കുന്ന നമ്പറിൽ വാലറ്റത്തെ രണ്ട് സംഖ്യകളെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ സംഖ്യ നമുക്ക് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം ഇനിയും വലത്തൂന്നും ഇപ്പുറത്തോട്ട് മൂന്ന് ഡിജിറ്റ്സ് എടുത്ത് അത് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ആ നമ്പർ മൊത്തം എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തൊള്ളായിരത്തി അറുപതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ടേബ് അറിയാങ്കിൽ തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇൻഡ് എട്ട അപ്പം ഇത് ചെയ്യാൻ പറ്റും ഇതിനെ എട്ട് കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും ലാസ്റ്റ് ത്രീ ഡിജിറ്റ് എത്ര എട്ട് രണ്ട് നാല് ഒന്ന് പൂജ്യം മൂന്ന് നൂറ്റി മൂന്നേൻറ്റൂ എട്ട് അല്ലേ കാണുമ്പോൾ തന്നെ അറിയാം എട്ടിനകത്തൊന്നുണ്ട് ഇരുപത്തിനാലിനകത്ത് മൂന്നുണ്ട് പൂജ്യം കൂടിയിട്ട് കൊടുക്കണം അപ്പം ഇത് നോക്കാൻ നേരം ഓക്കെ എട്ടിനകത്ത് ഒരു തവണ അല്ലെങ്കിൽ ഇത് എട്ട് നോക്കി എട്ടിനകത്ത് ആറ് തവണ നാൽപ്പത്തെട്ട് പിന്നെ പ്രശിഷ്ടം വരുന്നത് അപ്പോൾ പന്ത്രണ്ടിനകത്ത് എട്ട് പൂർണ്ണമായിട്ടും അടങ്ങത്തില്ല അപ്പോൾ എട്ട് കൊണ്ട് നമുക്ക് ഈ നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പിന്നെ ഇനി ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നാല് നോക്കി എഴുപത്താറ് പത്തൊമ്പത് ഇൻറ്റു നാല് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് ഇൻറ്റു നാല് ഇരുപത്തി നാല് ആറ് ഇൻറ്റു നാല് ആറ് പൂജ്യം പതിനഞ്ച് ഇൻറ്റു നാല് മൾട്ടിപ്പിൾ ആണ് കാരണം ഇത് ഓൾറെഡി ഈ രണ്ട് നമ്പർ എട്ടിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നാലിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ആയിരിക്കും അപ്പോൾ പിന്നെ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഫസ്റ്റ് ആയിരിക്കും നാലായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് വിതൗട്ട് പെൻ ആൻഡ് പേപ്പർ മനക്കണക്ക് വെച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതും കൂടെ ആലോചിച്ചു പോകണം എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ് ബേസിക്സ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇത് ആർ ആലോചിച്ച് വെച്ചേക്കണം എന്തുവാ എക്സ് എന്ന് പറയുന്നത് എന്താ രണ്ടാൾക്കാരുണ്ട് സിനേറിയോ ഞാൻ പറയാം രണ്ടാൾക്കാരുണ്ട് ഇവിടെ സേ എയും ബിയും ഓക്കെ എയും ബിയും രണ്ടാൾക്കാരുണ്ട് ഇവർ ഒരുമിച്ച് ഒരു പണി തീർക്കാനായിട്ട് എടുക്കുന്ന സമയത്തെ ഞാൻ എക്സ് എന്ന് വിളിച്ചു ഓക്കെ എ പ്ലസ് ബി ഒരുമിച്ച് എടുക്കുന്ന സമയം എക്സ് ഇനിയും ക്വസ്റ്റിനിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എ എത്ര സമയം കൊണ്ട് പണിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എ യും ഒരുമിച്ച് എടുക്കുന്ന സമയത്തിനേക്കാൾ എത്ര കൂടുതൽ എ മാത്രമായിട്ട് ആ പണി ചെയ്യുമ്പോൾ എടുക്കും എന്ന് തന്നിട്ടുണ്ട് ലെറ്റ്സ് എ ഇവിടെ ഇപ്പം ഡേയ്സ് ആണെങ്കിൽ എയും ബി ഒരുമിച്ച് ചെയ്യാനായിട്ട് എക്സ് ഡേയ്സ് എടുക്കും എ മാത്രം പണിയെടുക്കുവാണെങ്കിൽ എക്സിനേക്കാൾ എ ഡേയ്സ് കൂടുതൽ എടുക്കും ആൻഡ് ബി മാത്രം ആ പണി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ രണ്ടു പേരും ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ ബി ഡേയ്സ് കൂടുതൽ എടുക്കുമെങ്കിൽ എങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പണി ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് റൂട്ട് എ ബി ആയിരിക്കും അതായത് റൂട്ട് ഓഫ് രണ്ടുപേരും ഇൻഡിവിജ്വലി കൂടുതലെടുത്തതിൻ്റെ പ്രോഡക്റ്റ് ഇത് ആലോചിച്ച് വെച്ചോണം ഓക്കെ ഇത് ഭയങ്കര അൺറേറ്റഡ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും അല്ല നോക്കിയേ എയും ബി ഒരുമിച്ച് എടുക്കുന്ന സമയം എക്സ്ട്ര ഡേയ്സ് ആണ് അല്ലേ ഇനിയും എ മാത്രം പണിയെടുക്കുവാണേൽ എക്സ് പ്ലസ് ഫോർ ഡേയ്സ് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എക്സ് ഒരുമിച്ച് എടുക്കുന്ന ദിവസമാണെങ്കിൽ എക്സിനേക്കാൾ എത്ര ദിവസം കൂടുതൽ എടുക്കും എ മാത്രം നാല് ദിവസം കൂടുതൽ എടുക്കും അപ്പം എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഫോർ ഇനിയും ബി എന്ന് പറയുന്ന പറയുന്നയാൾ പണിയെടുക്കുവാണെങ്കിൽ അയാൾ എക്സ് പ്ലസ് മുപ്പത്താറ് അതായത് രണ്ട് പേരും ഒരുമിച്ച് എടുക്കുന്ന സമയമല്ലേ എക്സ് അതിനേക്കാൾ മുപ്പത്താറ് ദിവസം കൂടുതൽ കൂടുതലെടുക്കുന്നത് അപ്പം ബി എന്ന് പറയുന്നത് മുപ്പത്താറ് ഇനി നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ എക്സ് സി സിക്കുള്ള റൂട്ട് ഏബിയിൽ അപ്പോൾ എന്താ റൂട്ട് ഫോർ ഇൻറ്റു തേർട്ടി സിക്സ് ഫോറിൻ്റെ റൂട്ട് രണ്ട് തേർട്ടി സിക്സിൻ്റെ റൂട്ട് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ദിവസം കിട്ടും മൊത്തം വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് ദിവസം അപ്പോൾ അതിൻ്റെ മൂന്നിലൊന്ന് ചെയ്യാൻ സമയവും മൂന്നിലൊന്നാകും അതായത് പണി മൂന്നിലൊന്ന് കുറയുമ്പോൾ അല്ല പനി അതിനനുസരിച്ച് കുറയുമ്പോൾ എഫേർട്ടും അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി അപ്പോൾ പന്ത്രണ്ട് ബൈ മൂന്ന് നാല് ഡേയ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ തേർഡ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് ടൈം കഴിഞ്ഞു നോക്കിയേ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്തോ പി എൻ ആർ ബൈ ഹൺഡ്രഡ് പി പ്രിൻസിപ്പൾ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ ഹൺഡ്രഡ് നോക്കിയേ ഈ ക്വസ്റ്റിനകത്ത് ആദ്യത്തെ കേസും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കേസിൽ ഇട്ടത് പി രൂപയാണെന്ന് വെക്കുക അത് എത്ര വർഷം കഴിഞ്ഞപ്പോൾ എത്ര ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഇരട്ടിയായി അതായത് ടു പി ആയി ഇപ്പോൾ എമൗണ്ട് ടു പി ആയി എത്ര കൂടി പി അതായത് പി പിയും ടു പിയും തമ്മിലുള്ള വ്യത്യാസം എത്ര ടു പി മൈനസ് പി പി രൂപ കൂടി അഡീഷണൽ കിട്ടിയ അഡീഷണൽ കിട്ടിയതിൻ്റെ പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഏഴ് വർഷം കൊണ്ട് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പി ഇനി പിന്നെയും ഈ സെയിം എമൗണ്ട് ആണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ബി തന്നെ അത് എത്രോ വർഷം കഴിഞ്ഞപ്പോൾ അഞ്ചരട്ടിയായി അത് എത്ര വർഷമാണ് ചോദ്യം അഞ്ചരട്ടിയായി എത്ര പി കൂടി ഇവിടെ അതായത് എൻ വർഷം കഴിഞ്ഞപ്പോൾ അറിയത്തില്ല ഞാൻ വർഷത്തിന് എൻ എന്ന് വിളിച്ചു എൻ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ അത് ഇട്ടതിൻ്റെ അഞ്ചരട്ടിയായി എത്ര കൂടി ഫൈവ് പി മൈനസ് പി ഫോർ പി കൂടി ഓക്കെ എത്ര കൂടി എൻ വർഷം കഴിയുമ്പോൾ ഫോർ പി കൂടി അതായത് ഇത് ആദ്യത്തെ കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത് രണ്ടാമത്തെ കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് അപ്പോൾ നോക്കിക്കേ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ എന്തിന് മാത്രമേ പ്രപ്പോഷണൽ ആവത്തുള്ളൂ നമ്പർ ഓഫ് ഇയേഴ്സ് അതായത് ആദ്യത്തെ കേസിലേയും രണ്ടാമത്തെ കേസിലേയും പ്രിൻസിപ്പിൾ സെയിമാണ് പി യും പി യു റേറ്റിനും വ്യത്യാസമില്ല റേറ്റും സെയിമാണ് ഹൺഡ്രഡ് രണ്ട് കേസിലും ഒരുപോലെയുള്ള അതായത് ഈ രണ്ട് കേസിലെയും പ്രിൻസിപ്പിളും റേറ്റും സെയിം ആണ് അല്ലെങ്കിൽ ആണ് അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്തിനനുസരിച്ച് മാത്രമേ സിമ്പിൾ ഇൻട്രസ്റ്റ് മാറത്തുള്ളൂ നമ്പർ ഓഫ് ഇയേഴ്സ് അനുസരിച്ച് നമ്പർ ഓഫ് ഇയേഴ്സിനനുസരിച്ച് മാത്രമേ സിമ്പിൾ ഇൻട്രസ്റ്റ് മാറത്തുള്ളൂ അപ്പം എസ് ഐ വൺ ബൈ എസ് ഐ ടു എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും അതായത് പ്രപ്പോഷണൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റുകളുടെ റേഷ്യോ എന്താണോ രണ്ട് കേസിലെയും അത് തന്നെ ആയിരിക്കും നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ റേഷ്യോ ഓക്കെ അപ്പോൾ എസ് ഐ വൺ എത്ര പി ബൈ ഫോർ പി ഈസ് ഈക്വൽ ടു ആദ്യം എത്ര ഏഴ് വർഷം കൊണ്ടാണ് രണ്ടാമത്തെ എനിക്ക് അറിയത്തില്ല എൻ ടൂന്നിട്ടു ഓക്കെ പിയും ബിയും പോയി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം എൻ ടൂ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് വരും അപ്പം നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ കൺസെപ്റ്റ് ഇത്രേം അറിയാമെങ്കിൽ നിങ്ങൾ എവിടെ പോലെ ചെയ്യത്തുള്ളൂ നിങ്ങൾ ഇതും മനക്കാട്ട് അതായത് ഇട്ടത് ഇരട്ടി ആയി എന്ന് പറഞ്ഞാൽ പി ടു പി ഒരു പി കൂടി അത് ആദ്യത്തെ ഇൻട്രസ്റ്റ് പി എഴുതി രണ്ടാമത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇട്ടത് അഞ്ച് ഇരട്ടിയായി അതായത് ഫൈവ് പി മൈനസ് പി നാല് പി കൂടി അതാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് അപ്പോൾ പി ബൈ ഫോർ പി എന്ന് പറയുന്നത് അവരുടെ നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ റേഷ്യോ ആയിരിക്കും ഓക്കെ ഇതറിയാമെങ്കിൽ നിങ്ങൾ ഇവിടെ മുതൽ ചെയ്യും ദയോ ഒറ്റ സ്റ്റെപ്പിൽ ആൻസറും കിട്ടും ഓക്കെ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് എളുപ്പമുള്ളൂ ഇത് ചെയ്യ പോലും വേണ്ട പറഞ്ഞേ ജോമെട്രിയുടെ നമ്മൾ ബേസിക്സ് ട്രയങ്കിളിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന സാധനമാണ് കാരണം ജിയോമെട്രിയുടെ ലെവൽ ഇപ്പോൾ കുറച്ച് കാണുന്നുണ്ട് ഇപ്പോൾ ടി സി എസ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ സി ജിയിൽ ഏറ്റവും ടഫസ്റ്റ് സി ജിയിലെ മാത്സിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴായിരുന്നു അതിന് ശേഷം ആൾക്കാർ ഈ കാറ്റിൻ്റെ ബുക്കൊക്കെ പഠിക്കണമെന്നുള്ളൊരു എന്തോ ഒരു ഖ്യാതി പടർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ പടരണമെങ്കിൽ ആ സമയത്തെ പാടെ എത്രയാണെന്ന് ആലോചിക്കണം അതിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് മെയിൻസിനായാലും അപ്പോൾ നോക്കി എന്തോ പറയുന്നത് മൂന്ന് സൈഡുണ്ട് ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് സൈഡുണ്ട് എ ബി സി ആണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുകയാണെ അത് ബാക്കി രണ്ടെണ്ണത്തിൻ്റെ സമ്മിനേക്കാൾ കുറവായിരിക്കണം ഡിഫറൻസിനേക്കാൾ വലുതായിരിക്കണം ഇപ്പോൾ ഇവിടെ നോക്കി ബി എടുക്കുക ഓക്കെ മൂന്ന് സൈഡുണ്ട് എ ബി സി ബി എന്ന് പറയുന്നത് എന്തിനേക്കാൾ ചെറുതായിരിക്കണം എൻ്റെ സീൻ്റെയും സമ്മിനേക്കാൾ ചെറുതുമായിരിക്കണം അവരുടെ രണ്ടു പേരുടെയും ഡിഫറൻസിനേക്കാൾ വലുതുമായിരിക്കണം അപ്പോൾ ഇതാണ് കണ്ടീഷൻ ടു ഫോം എ ട്രയാങ്കിൾ ഫോർ ഇറ്റ്സ് സൈഡ്സ് ഈ എ ബി സി എന്ന് പറയുന്ന മൂന്ന് സൈഡാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ് അപ്പം ഇതിനകത്തൊന്നേ ഇത് മാത്രം അരിച്ചു പറിക്കാൽ പോരെ പറഞ്ഞേക്കുന്നത് എന്തോ ബി ലെസ് ദാൻ എ പ്ലസ് സി ആയിരിക്കും ഓക്കെ ഓപ്ഷൻ ഫോർ ആയിരിക്കും ആൻസർ ആയിട്ട് വരും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് ഓക്കെ ആദ്യം ഓപ്ഷൻ നോക്കുക പതിനൊന്ന് പതിനഞ്ച് പതിമൂന്ന് എട്ടോ ഓക്കെ പലതും പല ഡിഫറൻറ്റ് മൾട്ടിപ്പിൾസ് ആണ് ഇനി നോക്കുക ഒരു നമ്പർ പതിമൂന്ന് ഈസ്റ്റ് ഇരുപത്തഞ്ചൊന്ന് അല്ലെ രണ്ട് നമ്പേഴ്സ് പതിമൂന്ന് ഈസ്റ്റ് ഇരുപത്തഞ്ചെന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇതാണ് രണ്ട് നമ്പേഴ്സിൻ്റെ എങ്കിൽ ഇതിൻ്റെ കൂടെ എത്രയോ ഞാൻ ആഡ് ചെയ്തു സേ ലെറ്റ് സേ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ സെവൻ ഈസ്റ്റ് ടെൻ എന്നുള്ള റേഷ്യോ വരണം രണ്ട് രണ്ടുപേരുടെയും കൂടെ ആഡ് ചെയ്തത് സെയിം നമ്പറാണ് എക്സ് എന്ന് ഞാൻ വേണേൽ വിളിച്ചു എന്ന് ഉള്ളൂ അപ്പോൾ നോക്കി ഇവിടെ വ്യത്യാസം എത്ര പതിനഞ്ച് ഇവിടെ വ്യത്യാസം ആറ് അതായത് രണ്ടും ഇടത്തും ഈ രണ്ട് നമ്പരും എ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ രണ്ട് നമ്പറിൻ്റെയും കൂടെ ആഡ് ചെയ്യുന്നത് സെയിം വാല്യു യൂണിറ്റ് ആയിരിക്കണം ഇവിടെ ഒന്ന് പതിനഞ്ച് അല്ലെങ്കിൽ വ്യത്യാസം പതിനഞ്ച് കൂടിയെന്നല്ല പറയുന്നത് വ്യത്യാസം പതിനഞ്ച് ഇവിടെ വ്യത്യാസം ആറ് രണ്ടിൻ്റെയും വ്യത്യാസം സെയിം വാല്യൂ ആവേണ്ട കാരണം എന്താ സെയിം നമ്പറാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ് മതി അപ്പോൾ ഇവിടെ നമ്മൾ അതായത് ഈ രണ്ട് വ്യത്യാസം സെയിം ആക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യും ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയും അതായത് ഇതിൻ്റെ വ്യത്യാസം എത്ര ഇരുപത്തഞ്ച് മൈനസ് പതിമൂന്ന് പന്ത്രണ്ട് ആ പന്ത്രണ്ട് കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ എന്തോ വരും പന്ത്രണ്ട് ഇൻറ്റു ഏഴ് എൺപത്തി നാല് പന്ത്രണ്ട് ഇൻറ്റു പത്ത് നൂറ്റി ഇരുപത് എൺപത്തിനാല് ഇസ്റ്റ് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോയാൽ ഏഴ് ഈസ്റ്റ് പത്ത് തന്നെ വരും കുഴപ്പമില്ല ആൻഡ് ഇതിൻ്റെ വ്യത്യാസം എത്ര മൂന്ന് പത്ത് മൈനസ് ഏഴ് മൂന്ന് ആ മൂന്ന് കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മൂന്ന് ഇൻറ്റു പതിമൂന്ന് മുപ്പത്തൊമ്പത് മൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് മുപ്പത്തൊമ്പത് ഇസ്റ്റ് എഴുപത്തഞ്ച് വെട്ടിപ്പോയാൽ പതിമൂന്ന് ഇസ്റ്റ് ഇരുപത്തഞ്ച് വരും കുഴപ്പമില്ല ഇനി നോക്കിയാൽ മുപ്പത്തൊമ്പത് എഴുപത്തഞ്ച് എൺപത്തിനാല് നൂറ്റി ഇരുപത് അതാണ്ട് ഇപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ മുപ്പത്തൊമ്പത് ആണ് അതിനേക്കാൾ കൂടുതലല്ലേ രണ്ടാമത് വരുന്നത് കാരണം ആഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടണം അതിപ്പോൾ റേഷ്യോയിൽ ആക്കി അതായത് ആദ്യം കുറവാണ് പിന്നെ കൂടുതലാക്കി ആ ഒരു കണ്ടീഷൻ വെറ്റ് ചെയ്തു ആൻഡ് ഇവരുടെ വ്യത്യാസം എത്ര നൂറ്റി എഴുപത് മൈനസ് എഴുപത്തഞ്ച് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മൈനസ് മുപ്പത്തഞ്ചും നാൽപ്പത്തഞ്ച് രണ്ട് വ്യത്യാസം സെയിം ആണ് അപ്പോൾ ഈ എക്സിനെ റെപ്രസെൻറ്റ് എക്സ് എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെന്തായിരിക്കും നാൽപ്പത്തഞ്ച് യൂണിറ്റ് ആഡ് ചെയ്തതിന് തുല്യമായിരിക്കും അതായത് അർത്ഥം എന്താ എക്സ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കണം ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ പതിനഞ്ച് മാത്രമല്ലേ നാൽപ്പത്തഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ അപ്പം ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും next question 30 seconds എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ ബേസിക് ലീനിയർ ഓർജിബ്രിയാണ് അതായത് ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൻ്റെ കൂടെ ആ നമ്പറിൻ്റെ ഏഴിരട്ടിയുടെ കൂടെ ഏഴിരട്ടിയിൽ നിന്നും ഞാൻ പതിനഞ്ച് കുറയ്ക്കുകയാണെങ്കിൽ ആ നമ്പറിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു എക്സിൻ്റെ ഏഴിരട്ടി എത്ര സെവൻ എക്സ് കണ്ടോ സെവൻ ടൈംസ് ആസ് ദാറ്റ് നമ്പറിനിൽ നിന്നും പതിനഞ്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് എന്ത് ആ സെയിം നമ്പറിൻ്റെ ഇരട്ടി എടുത്തിട്ട് ട്വൈസ് എടുത്തിട്ട് അതിനേക്കാൾ മോർ ദാൻ അതായത് അതിനേക്കാൾ കൂടുതൽ പത്ത് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് അതായത് സെവൻ എക്സ് മൈനസ് ഫിഫ്റ്റീൻ എസിക്കല് ടു എക്സ് പ്ലസ് ടെൻ ഇക്വേറ്റ് ചെയ്യാൻ നേരം ഫൈനലി എക്സിൻ്റെ വാല്യൂ ഫൈവ് എന്ന് കിട്ടും ബേസിക് ആയിട്ടുള്ള സാധനം ഓപ്ഷൻ ഫസ്റ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ അല്ലേ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി സെക്കൻഡ്സ് ഓക്കെ ഒരു ക്യുബോയിഡിൻ്റെ സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തുവാ ഒരു ക്യുബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ടു ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് വേറെ എൽ ഈസ് ദേ ലെങ്ത് ബി ഈസ് ദ ബ്രെഡ് ആൻഡ് ഹച്ച് ഈസ് ദ ഹൈറ്റ് അപ്പം ലെങ്തിൻ്റെയും ബ്രെഡത്തിൻ്റെയും സമ്മ് എഴുപതാന്ന് തന്നിട്ടുണ്ട് ഹൈറ്റ് പതിനഞ്ചാന്ന് തന്നിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബ്രെഡ് ആണ് ബി ബൈ ടു ആയിരിക്കും അപ്പം ബി എന്ന് പറയുന്നത് എത്ര വരും ടു ഇൻറ്റു എച്ച് ആയിരിക്കും അതായത് ടു ഇൻറ്റു ഫിഫ്റ്റീൻ തേർട്ടി ആയിരിക്കും ബി എന്ന് പറയുന്നത് അപ്പം എൽ പ്ലസ് ബി എഴുപതാണേ നിന്ന് മുപ്പത് പോയാൽ റിമൈനിങ് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ആയിരിക്കും മൂന്നിൻ്റെ വാല്യൂ കിട്ടില്ല ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ടു ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് ടു ഇൻറ്റു എൽ ബി എൽ എത്ര നാൽപ്പത് ഇൻറ്റു മുപ്പത് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ബി എച്ച് മുപ്പത് ഇൻറ്റു പതിനഞ്ച് നാനൂറ്റമ്പത് പ്ലസ് എൽ എച്ച് നാൽപ്പത് ഇൻറ്റു പതിനഞ്ച് അറുന്നൂറ് ചെയ്യാൻ നേരം നാലായിരത്തി അഞ്ഞൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ സീരീസ് നമ്മളിവിടെ വൈൻഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ റെക്കോർഡ് സെഷൻ ആയിരിക്കും നമ്മുടെ അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ അടുത്ത സെഷനിൽ ഞാനതിനെ കുറച്ചുകൂടെ എല്ലാബ്രേറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കാം ലൈവ് സെഷനിൽ നമ്മൾ സാധാരണ ലാസ്റ്റ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ വെക്കാറുണ്ട് ഇപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ആരും ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്പീഡ് എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ ഈ ചെയ്ത ഇത്രയും ക്വസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടോ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്കിനെ തന്നെ തറവല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യണം സെപ്പറേറ്റ് ക്വസ്റ്റിൻ ബാങ്കോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ബുക്കോ ഏതെങ്കിലും വാങ്ങിച്ചോ അല്ല യൂട്യൂബിൽ തന്നെ ചാനലിൻ്റെ ബേസിക്സ് നമ്മുടെ തന്നെ ചാനലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചാനലിൽ കയറി കണ്ട് അല്ലെങ്കിൽ ബുക്ക് നോക്കി ആ ടോപ്പിക്ക് തറവാക്കിയതിനു ശേഷം പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യുക അങ്ങനെയാണ് ഈ സീരീസ് ആക്ച്വലി ഉപയോഗിക്കേണ്ടത് അപ്പോൾ മാക്സിമം കമൻസ് ഡൗട്ടിൽ ലൈവ് ആയിട്ട് ഇടുക ഇൻ കേസ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മീൻസ് ലൈവായിട്ട് വന്ന് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നമ്മൾ പോകുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന കോച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്ന സിക്സ് ലെവൽ പ്രാക്ടീസ് മെത്തഡ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ക്ലാസ്സസ് ആയിരിക്കും എല്ലാ സബ്ജക്ട്സിൻ്റെ ആ ക്ലാസസിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതാണ് സർക്കിൾ സെഷൻസ് മൂന്നെണ്ണം കാണും ആദ്യത്തെ സർക്കിൾ ബേസിക് സർക്കിൾ സെഷൻ ആയിരിക്കും നിങ്ങളെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിയിട്ടും ഓക്കെ സർക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയിരിക്കും അവരായിരിക്കും നിങ്ങളുടെ സ്റ്റഡി പാർട്ട്ണേഴ്സ് അവരോടൊപ്പം നിങ്ങൾക്ക് മൊണോട്ടണസിറ്റി ഇല്ലാതെ പഠിച്ചു പോവാം മടുപ്പില്ലാതെ പഠിച്ചും പോവാം ഒപ്പം നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഫർദർ സ്ട്രെങ്തൻ ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഞങ്ങളെപ്പോലെ പോലെ മെൻറ്റേഴ്സും കാണും പിന്നെ എക്സ്ട്രീം സർക്കിളിലും മെയിൻസ് ലെവൽ അപ്രോച്ച് ആയിരിക്കും ബട്ട് സെയിം മെത്തഡോളജി ആയിരിക്കും പിന്നെ വരുന്ന സൂപ്പർ ബാച്ചിലും ഈ പറയുന്ന പോലെ എക്സാം ഓർ ആ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ബട്ട് സ്ട്രാറ്റജി ഇതുപോലെ തന്നെ ആയിരിക്കും സർക്കിൾസിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യുകയായിരിക്കും ആൻഡ് റീൽ എൻറ്റൻസി പ്രോഗ്രാമിൽ നിങ്ങളുടെ വർക്കൗട്ട് ഇൻറ്റൻസ് ആക്കാനായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ ആയിട്ട് ചെയ്തു പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ലാസ്റ്റ് ബട്ട് നോർത്ത് ലിസ്റ്റ് മോക്ക് ഇൻറ്റർവ്യൂ അതായത് എല്ലാ പി യു എക്സാംസിനെ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ആയിരിക്കും അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം ഏതൊക്കെ കാര്യങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കിയിട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ്ങും ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണ് നിങ്ങൾക്ക് ഓഫ് ലൈൻ ആണെങ്കിൽ വന്ന് ഇൻവോൾഡ് ആയിട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ ഓഫ്ലൈൻ കോച്ചിങ്ങും എടുക്കുക അതല്ല വീട്ടിലിരുന്നാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ നമ്പറിലും കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഡൗട്ട് മാക്സിമം ലൈവില് ചോദിക്കാനൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്